ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രൊഫഷണൽ സ്കില്ലാണ്, ഇമെയിൽ എറ്റിക്വറ്റ്സ്, അതായത് ഇമെയിൽ മര്യാദകൾ. എല്ലാത്തിനും അതിൻ്റെതായ പ്രോപ്പർ ബിഹേവിയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ അയക്കുന്നതിനും അതിൻ്റെതായ ഒരു മര്യാദയുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രഷേഴ്സിന് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ത്രൂ തിങ്സ് വിച്ച് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് വൈൽ കൺവേഴ്സിംഗ് ആൻഡ് ഇമെയിൽ. ടോട്ടൽ ഒരു 7 പോയിന്റ്സ് ആണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ് 1 by 1. ഫസ്റ്റ് 1, ഇമെയിൽ ഐ ഡി. ഏത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതൊരു പ്രോപ്പർ ഇമെയിൽ ഐ ഡി ആയിരിക്കാൻ ശ്രദ്ധിക്കാം. അതായത് ഇപ്പൊ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ഫംഗി ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യും. അതായത് എന്താണ്, ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് @gmail.com, സ്വീറ്റി ഗേൾ @gmail.com, ഫാറ്റി മാൻ @gmail.com. അപ്പൊ അങ്ങനെ ഫംഗി നെയിംസിൽ നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ജോബിനും പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കും നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഇമെയിൽസ് കൊടുക്കാതിരിക്കാം. നമ്മൾ അങ്ങനത്തെ ഇമെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ റിക്രൂട്ട് അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു അൺപ്രൊഫഷണലിസം, നമ്മുടെ ആ ഒരു കേരള നേച്ചർ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പം നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ആകാനുള്ള ചാൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇമെയിൽ ഐ ഡി മാത്രമല്ല നമ്മുടെ അക്കൗണ്ട് നെയിമും നമ്മുടെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റിയൽ നെയിം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എന്റെ ഫസ്റ്റ് നെയിം നാസില, സെക്കൻഡ് നെയിം നാസിറുദ്ദീൻ. സോ nazilanazarudeen@gmail.com അങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇൻ കേസ് nazilanazarudeen@gmail.com എന്ന ഇമെയിൽ എനിക്ക് കിട്ടിയില്ല, അങ്ങനെ ഒരെണ്ണം എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ എൻഡിൽ നമ്പേഴ്സ് ആഡ് ചെയ്യാം. അതായത് nazilanazarudeen000@gmail.com അല്ലെങ്കിൽ 111@gmail.com അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പേഴ്സ് കൊടുത്തു നോക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി കിട്ടുന്നതായിരിക്കും. ജോബിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ഇനി അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കും ജോബിന്റെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സബ്ജക്ട് ലൈൻ ആണ്. ക്ലിയർ സബ്ജക്ട് ലൈൻ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഹായ്, ഹലോ, മൈ റെസ്യൂം ഇങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മളിപ്പം ഒരു ജോബിന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജോബ് പൊസിഷൻ അവിടെ മെൻഷൻ ചെയ്യുക. ഓരോ ജോബ് പൊസിഷനും ഓരോ ഐ ഡി കാണും. അപ്പം നമ്മളിപ്പോ കരിയർ പോർട്ടൽസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജോബ് പൊസിഷന്റെയും ഐ ഡി നമുക്ക് കിട്ടും. അപ്പം എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ജോബ് ഐ ഡി കൊടുക്കുക, അത് കഴിഞ്ഞ് ഏത് പൊസിഷനാണ് ജോബ് പൊസിഷൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മൈ റെസ്യൂമേ ഹൈഫൺ യുവർ നെയിം, അങ്ങനെ വേണം നമ്മൾ സബ്ജക്ട് ലൈൻ കൊടുക്കാൻ. അപ്പൊ റിക്രൂട്ടർ പെട്ടെന്ന് നോക്കുമ്പോൾ റിക്രൂട്ടറിന് മനസ്സിലാവും നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സബ്ജക്ട് ലൈൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഹായ്, ഹലോ, മൈ റെസ്യൂമേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല. 100 കണക്കിന് ആപ്ലിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പൊ അവരിങ്ങനെ ഒരു ക്ലിയർ സബ്ജക്ട് ലൈൻ ഉണ്ടെങ്കിൽ അവർക്കത് എടുത്തു നോക്കാനും പെട്ടെന്ന് സാധിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് സാലുട്ടേഷൻ ആണ്. മെയിൽ കിട്ടുന്ന ആളിനെ മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ സാലുട്ടേഷൻ കൊടുക്കുക. അപ്പം നമ്മൾ ടു ഹൂം സോ എവർ ഇറ്റ് മൈ കൺസേൺ അങ്ങനൊന്നും വെക്കാതിരിക്കുക, അതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതല്ല. ഇപ്പം സാലുട്ടേഷൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫോർമൽ ആകാനും പാടില്ല, ഒരുപാട് കാഷ്വൽ ആകാനും പാടില്ല. ഇപ്പം റെസ്പെക്റ്റഡ് സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഫോർമൽ ആയിപ്പോ. അതേസമയം ഹൈ ദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കാഷ്വൽ ആയിപ്പോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ലെവലാണ് MNCs ലൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പം ഹായ് ദർ നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പൊ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി. അപ്പം സാലുട്ടേഷൻ വെക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹായ്, എന്നിട്ട് അത് നമ്മൾ ആർക്കാണോ നമ്മൾ മെയിൽ കിട്ടേണ്ടത് ആർക്കാണോ അവരുടെ നെയിം കൊടുക്കുക. ഫോർത്ത് വൺ, ഫോണ്ട് ആൻഡ് ഫോർമാറ്റിംഗ്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കളേർഡ് ടെക്സ്റ്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ മഞ്ഞ, പച്ച, നീല, അങ്ങനെ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയല്ല. ഒരിക്കലും അങ്ങനെ കളേർഡ് ടെക്സ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ബോൾഡ് ലെറ്റേഴ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക നമ്മളൊരു ജോബിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഇമെയിലിൽ. നെക്സ്റ്റ് പാർട്ട്, അതായത് ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ബോഡിയാണ്. ബോഡി മീൻസ് ആ ഒരു മെയിലിന്റെ
മെയിൻ കോണ്ടന്റ് ആണ് അതിൽ വരുന്നത്. അപ്പം ഈ ഇതിനകത്ത് എന്ന് പറയുന്നത് മൂന്ന് പാർട്സ് ആണ് ഉള്ളത്. മൂന്ന് പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം. സെക്കൻഡ് ഒരു മിഡിൽ പാർട്ട് ഉണ്ട്, അവിടാണ് നമ്മൾ മെയിൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ആൻഡ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ വേണം നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ ആണെന്ന്. അപ്പൊ നമ്മൾ നമ്മളെ പറ്റിയിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ബ്രീഫ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഫറൻസ് കൊടുക്കും. റെഫറൻസിൽ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഏത് പൊസിഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതാണ് റെഫറൻസിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൊടുക്കുന്നത് സ്കിൽസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജോബിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, അതിന് ക്വാളിഫൈഡ് ആകാനുള്ള ഒരു സ്കിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ സ്കില്ലിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ആ ഒരു ഇത് കൺക്ലൂഡ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാലും ഒരുപാട് വാരി വലിച്ച് അത് ഭയങ്കര ലെങ്തി ആക്കാതിരിക്കുക. മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് ഇതുപോലെ ഗ്രാമർ മിസ്റ്റേക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുകൂടെ പ്രൂഫ് റീഡ് ചെയ്ത് നമ്മൾ രണ്ടു തവണയോ മൂന്ന് തവണയോ നമുക്ക് എത്രത്തോളം അത് നോക്കാൻ പറ്റുമോ അത്രത്തോളം അത് പ്രൂഫ് റീഡ് ചെയ്ത് മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. And the sixth one is signature. ഇമെയിലിലെ സിഗ്നേച്ചർ എന്താന്ന് വെച്ചാൽ നമ്മുടെ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കും. അതാണ് ഇമെയിലിലെ സിഗ്നേച്ചർ. അല്ലാതെ ഫിസിക്കൽ സിഗ്നേച്ചേഴ്സ് ഒന്നും ഇമെയിൽ ഐഡിയിൽ കൊടുക്കാറില്ല. മാത്രമല്ല നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ നെയിം കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ നെയിം കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതാണ് ഇമെയിൽ ഐഡിയിലെ സിഗ്നേച്ചേഴ്സ്. കാഷ്വൽ സിഗ്നേച്ചേഴ്സ് നമുക്ക് ഒഴിവാക്കുക. പിന്നെ എൻഡ് ചെയ്യുമ്പം താങ്ക്സ്, റിഗാർഡ്സ്, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്, സിൻസിയർലി, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ എൻഡ് ചെയ്യാൻ. അല്ലാതെ അനാവശ്യമായിട്ടുള്ള കോട്ട്സോ സ്മൈലീസോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഫുൾ നെയിം വെക്കാനും കോൺടാക്ട് ഡീറ്റെയിൽസ് വെക്കാനും ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദ സെവൻത് വൺ, അറ്റാച്ച്മെന്റ്സ്. അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺവെർസേഷൻ മീനിങ് ഫുൾ ആക്കാനും വാലിഡ് ആക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് അറ്റാച്ച്മെന്റ്സ്. അപ്പൊ നമ്മളോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ റെസ്യൂമേ, കവർ ലെറ്റർ അല്ലെങ്കിൽ എനി അതർ ഡോക്യുമെന്റ്സ് നമ്മളോട് ചോദിക്കും. അപ്പൊ അത് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അറ്റാച്ച്മെന്റ്സ് എപ്പോഴും PDF വേർഷൻ തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്ലീസ് കീപ് ഇൻ മൈൻഡ് അറ്റാച്ച് ഓൺലി ദോസ് ഡോക്യുമെന്റ്സ് ഓർ തിങ്സ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ യുവർ കോൺവെർസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PDF വേർഷൻ അയക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ വേർഡിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും PDF വേർഷൻസ് തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. ദ തിങ്സ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് വൈൽ കൺവേഴ്സിംഗ് ആൻഡ് ഇമെയിൽ. ഓക്കെ, സോ താങ്ക് യു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.